അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എല്ലാവർക്കും സമർ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ റയ്യാൻ റമളാനിലേക്ക് സ്വാഗതം. ഭയഭക്തിയാണ് യഥാർത്ഥ ശക്തിയെന്നും റമദാനിൻ്റെ മുഖ്യ ലക്ഷ്യം ഈ ആന്തരിക ശക്തി ആർജിച്ചെടുക്കലാണെന്നും താങ്കൾ ഒരു അധ്യായത്തിൽ എഴുതുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആന്തരിക ശക്തിയെ ആർജിച്ചെടുക്കുക? ആന്തരികമായ ഒരു ശക്തി ഒരുപക്ഷെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ലാത്ത, വേണ്ടത്ര പരിഗണിക്കാത്ത ഒരു സംഗതിയാണ്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, നമ്മൾ വലിയ വടവൃക്ഷങ്ങളെ കാണുന്നുണ്ട്, ആൽമരങ്ങളെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആൽമരങ്ങളെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ കൊമ്പുകളോ ശിഖരങ്ങളോ ഒന്നുമല്ല, ആഴത്തിൽ ആണ്ടിറങ്ങിയ അടിവേരുകളാണ്. അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ നമ്മൾ കാണുന്നുണ്ട്, അതിനെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ ഉപരിതലത്തിലെ ഏതെങ്കിലും കമാനങ്ങളോ ചില്ലുകളോ പെയിൻറ്റിങ്ങോ ഒന്നുമല്ല, അതിൻ്റെ അടിത്തറയുടെ ഉറപ്പാണ്. അപ്പോൾ അടിവേരുകളും അടിത്തറയുമാണ് ഒരു മരത്തെയും ഒരു ബിൽഡിങ്ങിനെയും ശക്തമായി താങ്ങി നിർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കാറ്റും കോളും വരുമ്പോൾ ആൽമരം ആടുകയും ഉലയുകയും ചെയ്യാം, പക്ഷേ അത് കടപുഴകി വീഴുന്നില്ല. കാറ്റിലും കോളിലും ഉറച്ച അടിത്തറയുള്ള ഒരു ബിൽഡിംഗ് തകർന്നടിയുന്നില്ല. എന്താണ് ഇതിൻ്റെ ആന്തരികമായ ശക്തി? അടിത്തറയാണ്, അടിവേരുകളാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ ചില മൂല്യങ്ങളും വിശ്വാസങ്ങളുമാണ് അവനെ അടിയുറപ്പിച്ച് നിർത്തുന്നത്. മറ്റു മനുഷ്യരുടെ മുമ്പിലും അവൻ്റെ സ്വന്തം വിഷയത്തിലും ഇത് ശരിയാണ്. ജീവിതത്തിൽ കാറ്റുകളും കോളുകളുമുണ്ട്. നടുകടലിൽ പെട്ട് പങ്കായമില്ലാതെ ആടി ഉലയുന്ന അവസ്ഥകൾ മനുഷ്യ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് എന്താണ്? അത് ആധുനിക ലോകം മതങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ധാർമ്മികമായ വിശുദ്ധി ഒരു മനുഷ്യനെ ഏതൊരു ഘട്ടത്തിലും പ്രതിസന്ധികളിൽ നിന്ന് തടുത്തു നിർത്തുന്നു. ഇതുപോലെയാണ് നമ്മൾ ഭയഭക്തിയെ കാണുന്നത്. ഭയഭക്തിയാണ് യഥാർത്ഥത്തിലുള്ള ശക്തി എന്ന് നമ്മൾ പറയുന്നുണ്ട്. വിശുദ്ധ റമദാനിനെ സംബന്ധിച്ചിടത്തോളം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, മുമ്പുള്ള ജനങ്ങൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഈ റമദാനിലെ വ്രതം നിർബന്ധമാക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ഒരു റമദാനിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ലാലക്കും തത്തക്കൂൻ, ഒരു പക്ഷേ നിങ്ങൾ മുത്തക്കികൾ ആയേക്കാം. ആരാണ് ഈ മുത്തക്കി? യഥാർത്ഥ ദൈവഭയമുള്ളവൻ, ദൈവത്തെ രഹസ്യമായും പരസ്യമായും ഭയപ്പെടുന്നവൻ, അവൻ്റെ വിധിവിലക്കുകളെ മാനിക്കുന്നവൻ, ഹലാലുകളെ ഹറാമുകളെ അനുവദനീയമായവ അനുവദനീയമല്ലാത്തവയെ പരിഗണിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തഖ്വ, ഒരു സൂക്ഷ്മത, ഒരു ഭയഭക്തി, ഒരു വിശ്വാസത്തിൻ്റെ കരുത്ത്, ദൃഢത, അതൊക്കെ നമുക്ക് ഈ ഒരു റമദാനിലൂടെ നേടിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹുവിനോട് എന്താണ് തഖ്വ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കല്ലുകളും മുള്ളുകളും കുപ്പിച്ചില്ലുകളുമുണ്ട്. നമ്മുടെ ഭാഷയിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ളൊരു വഴിയിലൂടെ നിങ്ങൾ എങ്ങനെയാണ് നടന്നു പോവുക? ഓരോ കാലടികൾ വെക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടിയാണ് നിങ്ങൾ പോവുക. അപ്പോൾ ഒരു വിശ്വാസി ഈ ഭൗതിക ലോകത്ത്, തിന്മകൾ വിളയാടുന്ന ഒരു ലോകത്ത് ശ്രദ്ധയോടുകൂടി പോകുന്നതിനാണ് ഭയഭക്തി അല്ലെങ്കിൽ തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ തഖ്വയുടെ ഒരു ആന്തരികമായ ഗുട്ടൻസ് എന്ന് പറയുന്നത് ഒരു ദൈവബോധം, ഒരു ദൈവഭയം. ഇരുളിലും പകലിലും രഹസ്യമായും പരസ്യമായും
ഇങ്ങനെയുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പക്ഷേ എല്ലാവർക്കും എപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു വിശ്വാസിക്കറിയാം, ഞാൻ ഒരു പകൽമാന്യനല്ല, ഞാനൊരു കപടവിശ്വാസിയല്ല, ഞാൻ ദൈവം കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുന്നവനാണ്. എനിക്ക് മുകളിലൊരു ക്യാമറയുണ്ട്, ആ ക്യാമറ എന്നെ ഒപ്പിയെടുക്കുന്നുണ്ട്, ദൈവം എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ഒരു ബോധം, അതാണ് റമദാനിലൂടെ ഉണ്ടാകുന്നത്. കാണാത്ത ഒരു ദൈവത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്ന ഒരു വിശ്വാസി അവൻ്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു തഖ്വ വളർത്തിയെടുക്കുന്നത്. അതാണ് ഭയഭക്തിയാണ് യഥാർത്ഥത്തിൽ ശക്തി. അതാണ് റമദാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ നമ്മൾ നമ്മുടേതായ ഒരു ഭാഷയിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. നമുക്ക് പഴയകാലത്ത് ദൈവഭക്തിയൊക്കെ ഉള്ള മനുഷ്യന്മാരെ ജനങ്ങൾ അവരുടെ ഒരു വെളിച്ചമായി നാടിൻ്റെ ഒരു സ്വത്തായിട്ടൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ആളുകളെ കാണുമ്പം ആളുകൾ വഴിമാറിപ്പോകുന്ന ദൈവവിശ്വാസം ഏതെങ്കിലും തരത്തിലൊരു അപകടമാണെന്നും അപകടകാരികളാണെന്നും ഒക്കെ കരുതുന്നൊരു കാലമാണ്. എങ്ങനെയാണ് അതിനെ കൂട്ടി വായിക്കുന്നത്? നമുക്കറിയാം കപടവിശ്വാസികളും കപടമതങ്ങളും കപട കൾട്ടുകളും വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ്, മതം മതത്തിനെതിരാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സാധാരണ മനുഷ്യൻ യഥാർത്ഥ ഏത് മതവിശ്വാസിയാണെങ്കിലും അവനെ ആദരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പെണ്ണ് ഒരു ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ, അതൊരു മതബോധമുള്ള ഒരു മനുഷ്യനാണ് ആ വണ്ടി ഓടിക്കുന്നത് എങ്കിൽ മതവിശ്വാസിയെ വിശ്വസിക്കാം എന്ന ഒരു മാനസികാവസ്ഥയാണ് ആ പെണ്ണിനുണ്ടാവുക. അതല്ല കപടവിശ്വാസികളാണെങ്കിൽ നമുക്ക് അവരെ വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ കപടവിശ്വാസവും യഥാർത്ഥ ദൈവബോധവും തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. യഥാർത്ഥ ദൈവബോധം മനുഷ്യനെ ഒരു നല്ല മനുഷ്യനാക്കുന്നു എന്നതാണ് സത്യം. ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും മധുരപഴം വർഷിക്കുന്ന ആഴങ്ങളിൽ അടിവേരുകളുള്ള ഒരു വിശ്വാസിയെയാണ്, ഒരു വടവൃക്ഷത്തെയാണ് ഓരോ റമദാനും പ്രദാനം ചെയ്യുന്നത്. അത്തരത്തിലുള്ള വടവൃക്ഷങ്ങളായി ഓരോ വ്യക്തികളും മാറാനുള്ള ഒരവസരമാണ് റമദാൻ പ്രദാനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും വരുന്ന നാളുകൾ അത്തരത്തിലുള്ള ഗഹനമായ ആലോചനകൾക്ക് വഴിമാറട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ്. മാന്യപ്രേക്ഷകർക്ക് റയാൻ റമദാനിലേക്ക് സ്വാഗതം. നീണ്ട 3 എപ്പിസോഡുകളിൽ അതിഥിയായി പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ റഹ്മാൻ വാഴക്കാട് നമ്മളൊപ്പമുണ്ട്. ഇന്ന് ഈ സെഗ്മെൻറ്റിൽ പാട്ടോർമകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടോർമകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. വിശുദ്ധ റംവാനുമായി താങ്കളുടെ ഓർമ്മയിലേക്ക് വരുന്ന, സ്മരണയിലേക്ക് വരുന്ന ഗാനങ്ങളുടെ ചില വരികൾ. മാനത്തിനായിരം മാലാകമാർ ഭൂമിയിൽ ഇറങ്ങുന്ന രാവാണ്, ലൈലത്തുൽ ഖദ്റെന്ന പുണ്യദിനം വിശ്വാസികളുടെ പൊൻസുദിനം. സുബ്ഹാനല്ലാഹ്. മാനത്തിനായിരം മാലാകമാർ ഭൂമിയിൽ ഇറങ്ങുന്ന രാവാണ്, ലൈലത്തുൽ ഖദ്റെന്ന പുണ്യദിനം വിശ്വാസികളുടെ പൊൻസുദിനം. സുബ്ഹാനല്ലാ. നന്മകളൊഴുകേണ്ട നാളാണ്, തിന്മകൾ കഴുകേണ്ട രാവാണ്, പരിശുദ്ധ റമദാനിലൊരു നാള്, പരിശുദ്ധ റമദാനിലൊരു നാള്, ലൈലത്തുൽ ഖദ്റെന്ന രാവാണ്, ലൈലത്തുൽ ഖദ്റെന്ന രാവാണ്. സുബ്ഹാനല്ലാഹ്.
മാനത്തിനായിരം മാലാഖമാർ ഭൂമിയിലിറങ്ങുന്ന രാവാണ് ലൈലത്തുൽ ഖദ്റെന്ന പുണ്യദിനം വിശ്വാസികളുടെ പൊൻസുദിനം വിശ്വാസികളുടെ പൊൻസുദിനം വിശ്വാസികളുടെ പൊൻസുദിനം വളരെ മനോഹരമായിട്ട് പാടി. അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്ലാമിക ഗാനങ്ങൾ ആകാശവാണിയിൽ ഒരുപാട് കാലം അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും പഴയകാല മാപ്പിളപ്പാട്ടുകാരെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് ഗാനങ്ങൾ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. ആ അത്തരത്തിലുള്ള ഏതെങ്കിലും വരികൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്? മാപ്പിളപ്പാട്ടും ഇസ്ലാമിക ഗാനങ്ങളോ, പ്രത്യേകിച്ച് നമുക്ക് റംസാൻ ഒരു പശ്ചാത്തലമായി വരുന്ന പാട്ടുകളോ ഓർമ്മയിലേക്ക്? സ്വർഗപ്പൂന്തോപ്പിലേറയ്യാനെന്ന കവാടത്തിൽ റബ്ബിൻ മലക്കുകൾ ഭക്തരെ കാത്തിരിക്കുന്നു. റബ്ബിൻ്റെ പ്രീതി കൊതിച്ച് നോമ്പ് പിടിച്ചോരെ സ്വാഗതം ചെയ്യുന്നു. സ്വർഗപ്പൂന്തോപ്പിലേറയ്യാനെന്ന കവാടത്തിൽ റബ്ബിൻ മലക്കുകൾ ഭക്തരെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബദർ കിസ്സ പാട്ടിലെ പ്രത്യേകിച്ചും നമ്മുടെ പഴയകാല ലെജൻഡുകളെ മാസ്റ്റേഴ്സിനെയൊക്കെ ഓർക്കുന്ന കുറച്ച് വരികൾ പാടാം. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടേ അഭിയത് വർണ്ണമതാം പിൻ രണ്ടും അസ്വദുവാമേ. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടേ അഭിയത് വർണ്ണമതാം പിൻ രണ്ടും അസ്വദുവാമേ. സദതകുടൈ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിന നബി തൻ തോളർ മിസ്ഹബിലീന്താർ അവരത് തനപിടി ചെയ്താറ്റൽമു വിലനിലയാകെ. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അഭിയത് വർണ്ണമതാം പിൻ രണ്ടും അസുവദുവാമേ. വളരെ മനോഹരമായി കൂമകളാണ് ഹുസ്നുൽ ജമാൽ. ആ ഒരു പാട്ട് റഹ്മാൻ വാഴക്കാടിൻ്റെ ശബ്ദത്തിൽ പല വേദികളിൽ പലതവണ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർ റയ്യാൻ റമദാൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി. ഹുസ്നുൽ ജമാൽ മോയിൻകുട്ടി വൈദ്യരുടെ ഈ കാവ്യം, പ്രണയകാവ്യം, ദൂരദർശനിൽ ആദ്യമായിട്ട് 4 എപ്പിസോഡായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. 4 എപ്പിസോഡായിട്ട് പല സമയത്തായിട്ട് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതിൽ 4 വരി നമുക്ക് പാടാം. പൂമകളാണ് ഹുസ്നുൽ ജമാൽ, പുന്നാരത്താളം മീഗന്ത ബീവി, ഹേമങ്ങൾ മെത്തെ പണി ചിത്തീരം, ആഭരണ കോവയണിഞ്ഞ ബീവി. പൂമകളാണ് ഹുസ്നുൽ ജമാൽ, പുന്നാരത്താളം മീഗന്ത ബീവി. മലയാളികളെയും മാപ്പിളപ്പാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണത്. അത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ തൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ എഴുതിയ കാവ്യം, പ്രഥമ പ്രണയകാവ്യം ബദറുൽ മുനീർ. വളരെയധികം സന്തോഷം റയ്യാൻ റമദാനിൽ വരികയും സമർ മീഡിയ സ്റ്റുഡിയോയിൽ വന്ന് ഞങ്ങളോട് സംവദിക്കുകയും ചെയ്ത
താങ്കൾക്ക് അറിയാൻ റമദാനിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മുടെ സെഗ്മെൻറ്റ്, അതിഥിയുമായുള്ള സെഗ്മെൻറ്റ് റയ്യാൻ റമദാനിൽ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം പുതിയ അതിഥിയുമായി നമുക്ക് കാണാം. അതുവരേക്കും. റിയാൻ റമദാനിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പിന്റെ നിറവിലും നിലാവിലും ലോക ജനത ഒന്നടങ്കം സുരക്ഷിതരാണ്. പിശാച് തളക്കപ്പെട്ടവരാണ്. സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. നന്മയുടെ ഭൂകാലത്തിന്റെ നെറുമണം നുകർന്ന് മജ്‌ലിസ് റിയാൻ ആദ്യത്തെ ചോദ്യം ടീം എയോട്. ടീം എ തയ്യാറല്ലേ? മക്കയിൽ നിന്ന് പലായനം ചെയ്ത വിശ്വാസികൾക്ക് അബ്സീനിയ എന്ന ക്രിസ്ത്യൻ രാജ്യമായിരുന്നു അഭയം നൽകിയിരുന്നത്. അബ്സീനിയയുടെ ഇന്നത്തെ പേരെന്താണ്? എത്യോപ്യ. ഉത്തരം ശരിയാണ്. ടീം എ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. ഇനി ടീം ബിയുടെ ഊഴമാണ്. ടീം ബി ശ്രദ്ധിച്ചോളൂ. ഖുർആന്റെ മുന്നിൽ വിനയാനിത്വം എന്ന കൃതിയുടെ കർത്താവായി. ഖുർആന്റെ മുന്നിൽ വിനയാനിത്വം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അറിയില്ല. അറിയില്ല. പാസ് ചെയ്യാം. ടീം എ. ടീം ബി ഉത്തരം പറയാത്ത പക്ഷം നിങ്ങൾക്ക് പാസ് ചെയ്തിരിക്കുന്നു. ടീം എ ഒന്നുകൂടി ക്വസ്റ്റ്യൻ കേൾക്കൂ. ഖുർആന്റെ മുന്നിൽ വിനയാനിത്വം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ശരിയാണ്. ടീം എ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. ഇപ്പോൾ ടോട്ടൽ രണ്ട് പോയിന്റ് ആയി. ഇനി ഊയം ടീം ബിക്കല്ല, ടീം എക്ക് തന്നെയാണ്. ടീം എ. മനുഷ്യന്റെ മേലുള്ള ഭാരം ഇറക്കി വെക്കാനും അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലകളിൽ നിന്ന് പൊട്ടിച്ചെറിയാനുമാണ് ഒരു പ്രവാചകനെ അയച്ചതെന്ന് ഖുർആൻ പറയുന്നു. ആരാണ് ആ പ്രവാചകൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരം ശരിയാണ്. ടീം എ മൂന്ന് പോയിന്റ് നേടിയിരിക്കുന്നു. ഇനി ടീം ബിയുടെ ഊഴമാണ്. ടീം ബി ശ്രദ്ധിച്ചോ. മുഹാജിറുകൾ എന്ന് ആരെയാണ് ഖുർആനിൽ പറയുന്നത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങളാണ്. ഉത്തരം ശരിയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങളെയാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. ഈ സെഗ്മെന്റിൽ ടീം ബി ഒരു പോയിന്റ് മാത്രമേ നേടിയുള്ളൂ. ടീം എ മൂന്ന് പോയിന്റ് നേടിയിരിക്കുന്നു. മൂന്ന് പോയിന്റ് നേടിക്കൊണ്ട് ടീം എ ആണ് ഇന്നത്തെ സെഗ്മെന്റിലെ വിജയി. ഇനിയൊരു നല്ല ഗാനത്തോടു കൂടി ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. റമദാനിലൊരു രാവിൽ റഹ്മാനിൻ കനിവിറങ്ങി. റമദാനിലൊരു രാവിൽ റഹ്മാനിൻ കനിവിറങ്ങി. ലൈലത്തുൽ ഖദർ തിളങ്ങി. ഖുർആനായത്തിറങ്ങി. ലൈലത്തുൽ ഖദർ തിളങ്ങി. ഖുർആനായത്തിറങ്ങി.
കൽപ്പന കേട്ടുണർന്നു ധ്യാനമുണർന്നു നബീ കൽപ്പന കേട്ടുണർന്നു ധ്യാനമുണർന്നു നബീ ഇഖ്റഇൽ വജസ്സുണർന്നു ഇറയോൻ്റെ നാമം ഒഴിഞ്ഞു ഇഖ്റഇൽ വജസ്സുണർന്നു ഇറയോൻ്റെ നാമം ഒഴിഞ്ഞു റമദാനിലൊരു രാവിൽ റഹ്മാനിൻ കനിവിറങ്ങി ദൂർദിശയിൽ ഹിറയിൽ പ്രകാശമയം ഹറമിൻ്റെ ദൂർദിശയിൽ ഹിറയിൽ പ്രകാശമയം നഭസിൽ നിലാവുതിച്ചു നേരിൻ്റെ മുഖം തെളിഞ്ഞു നഭസിൽ നിലാവുതിച്ചു നേരിൻ്റെ മുഖം തെളിഞ്ഞു റമദാനിലൊരു രാവിൽ റഹ്മാനിൻ കനിവിറങ്ങി ലൈലത്തുൽ ഖദർ തിളങ്ങി ഖുർആനിൻ ആയത്തിൽ